പട്ടയ വിതരണത്തിൽ റെക്കോർഡ് നേട്ടവുമായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്താകെ 13,320 പട്ടയങ്ങൾ തിങ്കളാഴ്ച മാത്രം വിതരണം ചെയ്തു. അമ്പായത്തോട് മിച്ച ഭൂമിയിലേതടക്കം കോഴിക്കോട് ജില്ലയിൽ 1,300 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി. 2,00,000 കുടുംബങ്ങൾക്കാണ് സർക്കാർ ഇതുവരെ പട്ടയം നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കിടപ്പാടമായ ഭൂമിയുടെ അവകാശരേഖയ്ക്കായുള്ള നീണ്ട അലച്ചിലിന്റെ കഥ പറയാനുള്ളവർ സന്തോഷത്തോടെ പട്ടയവുമായി മടങ്ങി. അമ്പായത്തോട് മിച്ച ഭൂമിയിലെ 113 കുടുംബങ്ങളും ആനമങ്ങാട് ചക്കുംകടവ് പുറമ്പോക്കിലെ 31 കുടുംബങ്ങളും കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടയം ഏറ്റുവാങ്ങി. വടകര താലൂക്കുകാർക്കായി നാദാപുരം പഞ്ചായത്ത് ഹാളിൽ പട്ടയ വിതരണം നടന്നു. സർക്കാരിൻ്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായുള്ള സംസ്ഥാനതല പട്ടയ വിതരണവും വിവിധ റവന്യൂ ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഓൺലൈനായാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. മെച്ചപ്പെട്ട കെട്ടിടം, പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം, ഇരിപ്പിട സൗകര്യം, ശുചിമുറി, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചേർന്നതാണ് ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തില് ഇന്ന് 126 എണ്ണത്തിന്റെ കൂടി നിർമ്മാണം ആരംഭിക്കും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പിനെ നല്ല നിലയിൽ മെച്ചപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്താകെ 13,320 പട്ടയങ്ങളാണ് തിങ്കളാഴ്ച മാത്രം വിതരണം ചെയ്തത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.